എല്ലാവരും മേക്കേ ഫ്രീ ഫയർ ചാനൽ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് സോളോ വാസ് ഡ്യുവർ റാങ്ക്ഡ് മാച്ച് ഗെയിം ആണ്. നേരെ പീക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കൂട്ടുകാർക്ക് ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, അതുകൊണ്ട് തന്നെ അടുത്ത ബെല്ലൊക്കെ എളുപ്പം നോക്കുകയാണെങ്കിൽ ഞാൻ അന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നേരെ തറവാട്ടിൽ ഇറങ്ങാൻ വേണ്ടി നോക്കുമ്പോഴേക്കും ഒരു ടീമാണെങ്കിൽ ഫസ്റ്റ് തന്നെ അവിടെ പോയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെറുതെ റിസ്ക് എടുക്കണം. അവർ രണ്ട് പേരുള്ളതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരുത്തിന് ഗണ്ണ് കിട്ടിക്കാൻ എന്നെ അടിച്ച് തീർക്കും. അതുകൊണ്ട് തന്നെ ലൂട്ടിങ്ങുകളൊക്കെ സെറ്റായി മാത്രം മുകളിലോട്ട് കയറി വെച്ചു. അപ്പോൾ നമ്മുടെ ഒരു UMP കിട്ടി, അത് കൂടാതെ ലോങ് റേഞ്ച് ഒരു M4 Avenger നമ്മുടെ M14 കിട്ടി, അത് കൂടാതെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നേരെ ഓട്ടിക്കൊണ്ടിരിക്കണം അവന്മാരെ അടിച്ച് പറപ്പിക്കാൻ വേണ്ടി. നേരെ ഓടുന്ന സമയത്താണെങ്കിൽ ഒരുത്താണെങ്കിൽ ഒരു സൈഡിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അവനങ്ങനെ അടിച്ച് ഒരു 58 ഡാമേജ് വേറെ ലെവല്. അവർക്ക് ഇല്ല പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത്, കാരണം അവർക്ക് അതിൽ വെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഈ ഒരു 58 വെച്ച് ഡാമേജ് പോകുന്നത്. അവൻ്റെ ടീമേറ്റ് ആണെങ്കിൽ ഒരു ചെറിയ വീടിൻ്റെ അകത്തുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെയിറ്റ്, അവൻ എല്ലാം ലൂട്ട് എടുക്കാൻ വരുമ്പോൾ അടിക്കാറ് നോക്കുമ്പോഴാണ് അവനുടെ ബാക്കിനായിരുന്നു. ഫസ്റ്റ് അടി അടിച്ച് പെട്ടെന്ന് തന്നെ അവൻ കവർ ജമ്പ് ചെയ്ത് അടിക്കാൻ വേണ്ടി നോക്കി, വീണ്ടും കൊണ്ടില്ല. അവനാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ അടി തന്നോടിക്കണം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അഖിലെ കണ്ണം പിടിച്ച് അവർ നേരെ ഓടിക്കണം. അപ്പം കവർ ചെയ്ത് ഓടിക്കണം. അവൻ മിക്കവാറും എന്നെ ആ ഒരു സൈഡിലുണ്ട് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു മതിലിൻ്റെ ബാക്കിൽ വന്നിട്ട് ഒരു മെഡിക്കിനും കാണൊക്കെ യൂസ് ചെയ്തിട്ട് മാത്രം അവനെ എടുത്തോട്ട് പോകാമായിരിക്കും. കാരണം എൻ്റെ കൈയാണ് വെസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡാമേജും വരുന്നുണ്ട്. അപ്പം നേരെ അവനാണെങ്കിൽ ഒരു ലൂട്ട് എടുക്കണം. അവൻ ലൂട്ട് എടുക്കുന്ന തന്നെ ഒരു പ്രോ പ്ലേ ആണ് അവൻ കളിക്കുന്നത്. കാരണം ലൂട്ട് എടുക്കും, പെട്ടെന്ന് ഓട്ടി വരെ ലൂട്ട് എടുക്കും, വീണ്ടും കവർ എടുക്കും, വീണ്ടും ഓട്ടി വരെ ലൂട്ട് എടുക്കും, വീണ്ടും കവർ എടുക്കും. കാരണം അങ്ങനെ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഡാമേജ് കിട്ടാതിരിക്കാനും അതല്ല നമ്മുടെ ഒരു സ്ഥലത്തന്നെ നിന്നിട്ട് എടുക്കുകയാണ്. മിക്കവാറും എനിക്ക് ലോങ് റേഞ്ചിട്ട് അടിക്കാൻ വേണ്ടി വരും. അന്ന് ഇവൻ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഡാമേജ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഓട്ടി വന്ന് ലൂട്ട് എടുക്കാൻ പിട്ടും, വീണ്ടും കവർ എടുക്കുന്ന സമയത്താണെങ്കിൽ ഡാമേജോ ഇല്ലെങ്കിൽ ഒരു അറ്റാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇവനെ നോക്കി കളിച്ചില്ലെങ്കിൽ മിക്കവാറും ഇവനാണെങ്കിൽ എൻ്റെ ടൗസർ കീറിയിട്ട് പോകുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ വെസ്റ്റിംഗ് ആളൊക്കെ സെറ്റാക്കിയിട്ട് മാത്രം അവൻ എടുത്തോട്ട് പോകാറ്. നേരെ ഓടിക്കണം. കൈമിലാണ് ഗ്ലൂ ആളില്ല, അതുകൊണ്ട് തന്നെ അവൻ്റെ കൈമിൽ നല്ലൊരു ഗണ്ണാണെങ്കിൽ ഇല്ല, അവൻ്റെ കയ്യിലും M14 ആണെങ്കിൽ മിക്കവാറും എനിക്ക് ഗ്ലൂ ആളാൻ വേണ്ടി പറ്റിയില്ല. ഇല്ല, അവനാണ് ഫസ്റ്റ് എനിക്കൊരു ഡാമേജ് തരുന്നത്, മിക്കവാറും ഞാൻ ചത്ത് പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നേരെ നമ്മൾ ലൂട്ട് എടുക്കുന്ന സമയത്താണ് അവനാണ് ഓട്ടി വരുന്നത്. ഓക്കെ, അവൻ ആ വരട്ടെ ഒരു നേരെ അടിച്ചു. അവരെ സ്കോപ്പിൻ ചെയ്തപ്പോഴാണ് ഒരു ഡാമേജ് പോയത്. അത് കൂടാതെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഭവം നടന്നു. നമ്മൾ ഡ്രാഗനോവ കിട്ടിയത്, നമ്മളൊരു ബൗണ്ടി ടോക്ക് എന്ന് ഒരു ഡ്രാഗനോവയാണ് കിട്ടിയത്. വേറെ ലെവലിൽ ഗണ്ണ് തന്നെ. അപ്പോൾ നമ്മുടെ M14 മാറ്റി ഒരു അറ്റാച്ച്മെൻ്റ് എടുത്ത് വെച്ച്, കാരണം വേറെ ഒന്നല്ല, വേറെ ഒരു എനിമിക്ക് നമ്മളൊരു M40 കിട്ടാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മുടെ ഒരു ഡ്രാഗനോവ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് എടുക്കാറ്. അപ്പോൾ ഡ്രാഗനോവ നമ്മുടെ M80 എടുക്കാനാണ് വിചാരിച്ചത്, കാരണം നമ്മുടെ ST കാണൊക്കെ പുറത്തിട്ടു. അതിനുശേഷം നേരെ ലൂട്ടും കാളൊക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ M14 ഡ്രാഗനോയും നമ്മുടെ M80 ആണ് ഇപ്പം കൈമിലുള്ളത്. അപ്പോൾ M18 ആണെങ്കിൽ ഓൾഡ് സ്കിൻ തന്നെയാണ് ഞാൻ ഇപ്പോൾ എക്യൂപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കാരണം വേറെന്നല്ല, എനിക്കിതാണ് കുറച്ചും കൂടി നല്ലൊരു സ്കിന്നായിട്ട് തോന്നുന്നത്. ഇപ്പം വന്നൊരു ന്യൂ സ്കിന്നാണെങ്കിൽ എന്തൊക്കെയോ ഒരു പോരായ്മ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഡാമേജ് പോകാത്ത പോലെ, ഇല്ലെങ്കിൽ ഹെഡ് ഷൂട്ട് കയറാത്ത പോലെ, എന്തൊക്കെയോ ഒരു ഡിസഡ്വാൻറ്റേജ് ആ ഒരു ഗണ്ണിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗണ്ണാണ് കുറച്ചും കൂടി നല്ല. ഇല്ലെങ്കിൽ ഈ ഒരു ഗണ്ണിലാണെങ്കിൽ 2 അടി അടിക്കുകയാണ്. മിക്കവാറും നല്ല ഇതിൽ ഡാമേജ് പോകുന്നുണ്ട്. അവർ എനിമി അങ്ങനെ ഡൗൺ ആകുന്നുണ്ട്. പക്ഷേ ആ ഒരു ഗൺസ്കിനെ 2 അടി കൊണ്ടാൽ കൂടി അവനൊന്നും പറ്റാത്തൊരവസ്ഥ പോലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഇവിടെയാണ് ഒരു ഓട്ടി തന്നെ 2 അടി അടിച്ച് വീണ്ടും കൂടുതലായിട്ടും, വീണ്ടും 1 അടി ഒരു 60 വേറെ ലെവലിൽ. എങ്കിലും അവൻ്റെ ആ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്തു. കാരണം ഇവനാണെങ്കിൽ ഫസ്റ്റ് നല്ല ഇതിൽ ഒരു കില്ല് എടുക്കുന്ന ആ ഒരു കിൽ ഫീൽഡ് ഞാൻ നോക്കിയാണ്. ഓക്കെ, എങ്ങനെയുള്ള ആ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്ത് അവരുടെ ടീമേറ്റാണെങ്കിൽ സൈലോട്ട് വരുന്നത്. വീണ്ടും ഓട്ടി പോയി ഫസ്റ്റ് ഡ്രാഗ് നോക്കി നടന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ഗ്ലൂ ആയിട്ടും 2 അടി ഒരു നോർമൽ തന്നെ കയറി. അങ്ങോട്ട് ആ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഒരു 4 കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കവർ എടുത്ത് ഒരു മെഡിക്കിനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വെച്ചു. കാരണം നല്ലൊരു ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ എങ്ങനെയല്ല അവന്മാർ ഒരു ലൈക്ക് തരുമോ അറിയാൻ വേണ്ടി ഒരു ചെയർ ഇമോട്ട് ഇട്ടു, ഇല്ലെങ്കിൽ നമ്മൾ ടീ ഇമോട്ട് ഇട്ടു. അപ്പോൾ അവന്മാരാണെങ്കിൽ ലൈക്കൊന്നും തരത്തില്ല എന്ന് തോന്നും. ഇവന്മാർ ശരിയില്ലെന്ന് എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, നമ്മളൊക്കെ ആണെങ്കിൽ മിക്കവരൊരു ഇമോട്ടൊക്കെ ഇടുകയാണെങ്കിൽ ഓക്കെ, അവൻ നല്ലൊരു പ്ലെയറാണ്, അവൻ പ്രോ പ്ലെയർ ആണെന്നൊക്കെ പറഞ്ഞ് ലൈക്കൊക്കെ കൊടുക്കും. ഇവന്മാർ ശരിയില്ല, ഓക്കെ പോടേ എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ലൂട്ടിങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ലൂട്ടിങ്ങളൊക്കെ എടുത്ത് നേരെ താഴത്തോട്ട് വന്ന സമയത്താണ് ഡേഞ്ചർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഒരുത്തനാണെങ്കിൽ വെഹിക്കിൾ എടുത്തിട്ട് എല്ലാം അടിപൊളിയായി പാട്ടും പാടി വരുന്നത്. വാ മോനെ, എൻ്റെ കാര്യം ഞാൻ ഇപ്പം തീരുമാനമാക്കി തരുന്നത്, ഇവിടെ തന്നെ ഒന്ന് അവനെ കാണിച്ചു. കാരണം അവൻ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ്. നേരെ പുറത്തിറങ്ങി 2 അടിച്ചു. ബാക്കിയെല്ലാം റീകോയിൽ, വീണ്ടും ഒരു ഗ്ലൂ ആയിട്ടിട്ട് വീണ്ടും ആ ഒരു റീകോയിൽ കൺട്രോൾ ചെയ്തിട്ട് നേരെ വീണ്ടും അവനെ ഹെഡ് കാണിക്കുകയാണെങ്കിൽ ഒരു 1 tap നോക്കാതെ പറഞ്ഞാൽ ഞാൻ ഓടുന്നു. പക്ഷേ അവൻ ഹെഡ് കാണിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് തൂക്കിയായിരുന്നു. സൈലോട്ട് വരുമ്പോൾ അടിക്കാറ് നോക്കുമ്പോൾ ഒരു ഗ്രനേഡും കൂടി തൂക്കിയേറെ അടിച്ചു. നോക്കുമ്പോൾ അവനാണ് പെട്ടെന്ന് അടുത്തോട് വന്നു. 2 glue അവിടെ ഡ്രോപ്പ് ആയി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. 2 glue അവിടെ ഡ്രോപ്പ് ആയത്. വീണ്ടും ഗ്ലൂ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 2 glue അവിടെ ഡ്രോപ്പ് ആയി പോയി. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലെങ്കിൽ ഡാമേജ് ഇട്ട് പിന്നൊന്നും നോക്കില്ല, വീണ്ടും കണ്ണം പിടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ കവർ ചെയ്തിട്ട് നമ്മളൊരു പാനുള്ളതുകൊണ്ട് തന്നെ ഗണ്ണും പിടിച്ചിട്ടൊക്കെയാണ് ഓടുന്നത്. കാരണം പാനിലൊരു ഡാമേജ് വരാൻ വേണ്ടിയാണ്. അപ്പോൾ അവനാണെങ്കിൽ ഓടി വരുന്നത്, നല്ല രീതിയിൽ ഡാമേജ് കിട്ടി അവന് മനസ്സിലായി. അപ്പോൾ 2 അടി ഡ്രാഗനോവയാണ് മോനെ, നിൻ്റെ കളിയൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് ആ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് അവൻ്റെ ലൂട്ടിങ്ങുകളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് വിടാൻ വേണ്ടി നോക്കാം.
ഓക്കെ എങ്ങനെയുള്ള അവനെ ലൂട്ടും കണക്കെ എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അവനാണെങ്കിൽ രണ്ട് ഗ്ലൂകളും കണക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പ്രേ പെയിൻ്റാണ് ഇടക്കിടക്ക് കയ്യിലും കയറി വരുന്നത്. എങ്ങനെയാണ് ഇവിടെ നിന്ന് സ്പ്രേ ഒക്കെ ചെയ്ത് ആ ഒരു സിമ്പലൊക്കെ കാണിച്ചത്, വീണ്ടും അവിടെ നിന്ന് വീണ്ടും ലൂട്ടും കണക്കെ എടുത്ത് നേരെ മുകളിലോട്ട് വന്നു. അപ്പോൾ ഒരുത്തണം അടിപൊളിയായിട്ട് ഓട്ടി വരുന്നുണ്ട്. നേരെ അടിച്ചു നോക്കി 60-60 ഡാമേജ്. അവൻ വീണ്ടും ഓടി. അവൻ്റെ റേഞ്ച് പ്രോബ്ലം ഉണ്ടോ എന്നൊരു ഡൗട്ടാണ്. എങ്ങനെ ആ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്ത് അവൻ്റെ ടീമേറ്റ് ആണെങ്കിൽ ഏതോ എണ്ണു വെച്ച് അടിച്ചുകൊടുക്കും. ഹെഡ്ഷൂട്ട് നോക്കുകയാണെന്ന് തോന്നും. എങ്ങനെയാണ് അവൻ്റെ ഒരു ഹെഡ്ഷൂട്ട് എനിക്ക് കയറി. അപ്പോൾ ഒരു 20 പേരൊക്കെയാണ് കളിയാണ്. വേറെ എല്ലാവരും നല്ല രീതിയിൽ പ്ലേയേഴ്സ് കില്ലൊക്കെ അടിച്ചിട്ട് വന്നിട്ട് എൻ്റെ കൈ കൊണ്ട് ഡെത്ത് ആവാനാണ് അവൻ്റെ ഒരു അവർക്കൊരു വിധി ഉണ്ടായത്. അപ്പോൾ ഇവരും കുറേ സ്പ്രേ പെയിൻറ്റിങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവർക്ക് ഇതൊക്കെ എവിടെയും കളഞ്ഞിട്ട് വന്നാൽ പോരായിരുന്നോ എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് എടുത്ത് കളയാനും വിട്ടു. ഓട്ടോ എക്വിപ്പ് ആവുന്നതാണ്, കാരണം നമ്മളൊരു കളക്ഷനൊക്കെ ഇല്ലെങ്കിൽ ഒരു ഇവൻ്റൊക്കെ വരുന്ന സമയത്ത് ഓട്ടോ പിക്കപ്പ് ആയിക്കോട്ടെ എന്നിട്ട് ഞാനൊരു ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓട്ടോ പിക്കപ്പ് ആവുന്നതാണ്. അപ്പോൾ ഒരിത്തരം അവൾ ഓടി വന്നിട്ട് ഫസ്റ്റ് രണ്ട് വൺ ടൈപ്പ് നോക്കി എങ്ങനെ നടന്നില്ല. എങ്ങനെയായാലും ഒരു മൂന്നാമത്തെ ഒരു ഹെഡ്ഷൂട്ട് തന്നെ കയറി. ആ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അവനാണെങ്കിൽ ഒരു സോളോ ആയിരുന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്തു. അവനെ ലൂട്ടുകളൊക്കെ എടുക്കും. ഓക്കെ, അവനാണ് കുറച്ച് എയർ വെച്ചിട്ടുണ്ട്. ആ ഒരു എയർമങ്ങളൊക്കെ എടുത്തു. വീണ്ടും അടുത്ത എനിമീസിനെ തപ്പി പിടിച്ച് ഓടുകയാണ്. അപ്പോൾ ഒരു 13 പേരൊക്കെ കളി കാണുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. 13-10 പേരെ കളി കാണുന്നുണ്ട്. ഓക്കെ, എങ്ങനെ നമ്മുടെ ഫ്രണ്ടിലാണ് ഒരു എനിമീസ്. അവനാണെങ്കിൽ ആ ഒരു സാധനത്തിന് അകത്തേലിരിക്കുന്നത്. നേരെ അടിക്കാണ്ട് നോക്കുമ്പോൾ ഒരുത്തരാണ് വെഹിക്കിൾ എടുത്ത് വരുന്നത്. ഫസ്റ്റായിട്ട് ഒരു ഹെഡ്ഷൂട്ട്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഹെഡ്ഷൂട്ടൊക്കെ വെഹിക്കിളൊക്കെ വരുന്ന ഒരു എനിമിക്കാണെങ്കിൽ ഹെഡ്ഷൂട്ടൊക്കെ കയറുന്നു. ഒരു രക്ഷയില്ല. നോർമലിൻ്റെ അടിച്ചൊക്കെ ഹെഡ്ഷൂട്ട് വരുന്നില്ല. വെഹിക്കിളൊക്കെ വരുന്ന എനിമിക്കൊക്കെ ആണെങ്കിൽ ഹെഡ്ഷൂട്ട് വരുന്നു. ഓക്കെ, വേറെ ലെവൽ. എങ്ങനെയല്ല ഒരു ഗ്ലൂ ആയിട്ട് അവൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടി നോക്കുമ്പോഴേക്കും വേറൊരു എനിമിയാണ് എൻ്റെ ബാക്ക് നിന്ന് അടിച്ചോടിക്കണം. ഇവന്മാരൊന്നും ശരിയില്ല. ഒരു സോളായിട്ട് വരുന്ന സമയത്ത് എല്ലാ സൈഡിൽ എന്നെ പഞ്ഞിക്കിട്ടോണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാ സൈഡിലും ഒരു ഗ്ലൂ ആട്ടും. ഭാഗം തന്നെ ഇത്രയും ഗ്ലൂ ആൾ കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു മാച്ചാണെങ്കിൽ ഇവിടെ ഡ്രോപ്പായി പോയാൽ. വീണ്ടും ബാക്കിലോട്ട് പറഞ്ഞു. കുറച്ച് കാരണം വേറെ നല്ല കുറച്ചും കൂടി സേഫായിട്ട് കളിക്കാൻ വെച്ചു. അപ്പോൾ ഇവിടുന്നൊക്കെ ലാൻഡ് മേലൊക്കെ പൊട്ടിട്ട്, എവിടെയാണ് ഞാൻ ലാൻഡ് മേൽ വെച്ചത് എനിക്കും വലിയ പെടുത്തില്ല. ഓക്കെ, തായാണ് തോന്നുന്നത് ലാൻഡ് മേൽ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു ലാൻഡ് മേലൊക്കെ പൊടിച്ചിട്ട് ഏതൊക്കെ എനിമി കയറി വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബാക്കിലോട്ട് പറഞ്ഞു. ഇങ്ങനെ മൂവ് ചെയ്യുന്ന തന്നെ എനിമീസിനെ സ്പോട്ട് ചെയ്യണം. അതുകൂടാതെ വൺ ടാപ്പ് നോക്കാനാണ്. അപ്പോൾ സ്കെയർ ആണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് ഹെഡ്ഷൂട്ട് കയറാതും. പക്ഷേ ഒരു എ ഡബ്ല്യു എം അല്ല, നമ്മുടെ ഡ്രാഗൺ ഓവൽ കയറുമെന്ന് എനിക്ക് തോന്നി. എങ്കിൽ കൂടെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് അവിടെ ഒരു എനിമിയുടെ 2-2 അടി അടിച്ചു അവൻ ഡെത്ത്. അപ്പോൾ വീണ്ടും ഒരു എനിമി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പൊന്തുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഗ്ലൂകൾ പ്രസ് ചെയ്ത് ഉടൻ തന്നെ ഒരു 2-3 ഗ്ലൂകളൊക്കെ ഡ്രോപ്പായി പോയി. ഒരു രക്ഷയില്ലാത്തൊരു കളിയായി പോയി. കാരണം 2-3 ഗ്ലൂകൾ ഉണ്ടായി. അതാണെങ്കിൽ ഇവിടെ വെറുതെ ഡ്രോപ്പായി ഡ്രോപ്പ് ചെയ്ത് കളയും ചെയ്തു. ഒരു ഗ്ലൂ ആണ് വരെ 3 ഗ്ലൂകൾ പോയി. അതുകൂടെ ഒരു ഗ്രാനേഡ് ഡാമേജ് പോയി. അതുകൊണ്ട് തന്നെ നേരെ കയറി അടിക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും അവനാണ് ബാക്കിലോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഡ്രാഗനെ വെച്ച് അടിച്ചോടിക്കുന്നുണ്ട്. പക്ഷേ ഒറ്റ ഡാമേജ് പോകുന്നില്ല. കാരണം അവനാണെങ്കിൽ കവർ ചെയ്ത് തന്നെയാണ് കളിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, വെറുതെ റിസ്ക് എടുക്കണം. 2 പേരാണെങ്കിൽ 2 സൈഡിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരിത്തിരി അടിക്കുമ്പോൾ ഒരുത്തരം ബാക്കിൽ നിന്നോ സൈഡിൽ നിന്നോ അടി കിട്ടാനുള്ള ചാൻസിലുണ്ട്. വീണ്ടും ഞാൻ പെട്ടെന്ന് തന്നെ ഡാമേജ് കൊടുത്ത് ബാക്കിലോട്ട് പറഞ്ഞു. കാരണം കൈമലാണ് ഗ്ലൂ ആളില്ല. ഒരുത്തരം ഡൗൺ ആയാൽ തന്നെ പിന്നെ അടിക്കാൻ വേണ്ടി എനിക്ക് കൈമൽ ഗ്ലൂ ആളില്ല. അപ്പോൾ ഒരുത്തരം ബാക്കിൽ നിന്ന് തന്നെ അടിച്ചുകൊണ്ടിരിക്കണം. അവനെ അങ്ങ് അടിച്ച് തീർത്ത് അങ്ങനെ ഒരു 10 കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു. ഇനി ഫ്രണ്ടിലാണെങ്കിൽ 2 എനിമീസും കൂടി ബാക്കിയുള്ള അവന്മാർ അടിച്ച് തീർക്കണം. അപ്പോൾ മിക്കവാറും അവന്മാർക്ക് മിക്കവാറും പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അവന്മാരാണെങ്കിൽ ഒരു സോണിൻ്റെ പുറത്താണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ എൻ്റെ കൈമിലെ ഗ്ലൂ ആൾ ഇല്ലെങ്കിൽ കൂടി എനിക്ക് ഇവിടെ നിന്ന് കവർ ചെയ്ത് അടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെയാണ് അവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കണം. ഒരുത്തരാണെങ്കിൽ അവിടെ നിന്ന് ലൂട്ടും കളൊക്കെ എടുക്കണം. ഈ ഒരു ടൈമിലൊക്കെ ലൂട്ട് എടുത്തുകൊണ്ടിരിക്കണം. ഇവന്മാർ എന്ത് കളിയാണ് കളിക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് തൂക്കിയിരുന്നു, ആരും മരുന്ന് തട്ടി എൻ്റെ അടുത്തോടെ തന്നെ വന്നു. അല്ല, ഒരു ഫ്ലാഷ് ബാക്കിന് തൂക്കിയിരുന്ന സമയത്താണ് കണക്കായിട്ട് അവൻ്റെ അടുത്ത് പോയിരുന്നു. വൈറ്റായി നിൽക്കുകയാണ്. വേറെ ലെവൽ. എങ്ങനെയല്ല ഒരുത്തരണ്ടാവണം. അവൻ്റെ ടീമേറ്റാണ് മെല്ലെ സൈഡിലോട്ട് വന്നിട്ട് റിവൈവ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. നമ്മൾ വീട് അടിച്ച് തീർത്ത് അങ്ങനെ ഒരു 12 കില്ല് അടിച്ച് ഒരു മാച്ചിൽ പോയി അടിച്ചിടും. വേറെ ലെവലിലെ മാച്ച് തന്നെയായിരുന്നു. അപ്പോൾ ഷെയർ ചെയ്യാത്തവരൊക്കെ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ലൈക്ക് ചെയ്യാതെ ആരും തന്നെ പോയത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലൊക്കെ വീഡിയോ കാണുന്നുണ്ട്, ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഓക്കെ, ബൈ.